വെൽക്കം ടു സേബ ഡയറീസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാനൊരു മുങ്ങലും മുങ്ങിയതാണ്. ഇപ്പോഴാണ് പൊങ്ങുന്നത് അല്ലേ? ഒന്നുമല്ല, നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു റിലാക്സ്ഡ് ഹോളിഡേ മൂഡിലായിരുന്നു കേട്ടോ. ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടായിരുന്നു. പെരുന്നാളൊക്കെ നല്ലപോലെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മക്കൾക്കൊക്കെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങി. ത്രൂട്ട് ഇൻഫെക്ഷൻ, വൈറൽ ഫീവർ, അങ്ങനെ ഓരോരോ അസുഖങ്ങളായിട്ട് ഫ്ലൂ, ഇങ്ങനെ ഓരോരുത്തർക്കായിരുന്നു. അപ്പം പിന്നെ ആ ഒരു വീഡിയോസ് ചെയ്യാനുള്ള മൂഡെല്ലാം പോയി. മക്കൾക്ക് വയ്യാണ്ടായാൽ പിന്നെ ഞാൻ ആകെ ഡൗൺ ആവുന്നതാണ്. അതാണ് ഉണ്ടാവാറ്. അപ്പം അങ്ങനെ ഓരോരുത്തർക്ക് അസുഖമായി. പിന്നെ ഹസ്ബൻഡിനും വർക്കിന് വേണ്ടിയിട്ട് ഖത്തറിന് പുറത്തു പോകേണ്ടി വന്നിരുന്നു. അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നെ അങ്ങനെ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് ചെയ്താലും അത് ഒരു എന്താ പറയുക, ഒരു ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാം ശരിയാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പോസ് എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട് പുറത്തൊക്കെ പോയിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ആഡം മാത്രം വരുന്നില്ല, ബാക്കി എല്ലാവരും എൻ്റെ കൂടെ വരുന്നുണ്ട്. ആഡമിൻ്റെ നഴ്സറിയിൽ ഗ്രാജുവേഷൻ ഡേ ആണ്, ലാസ്റ്റ് ഡേ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ബിഗ് സ്കൂളിലേക്ക് പോകാനല്ലോ, LKG ചേർക്കാൻ പോകാനല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവൻ്റെ ഗ്രാജുവേഷനാണ്, നഴ്സറിയിലെ. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. അവരുടെ കളർ കോഡ് ഇതായിരുന്നു, വൈറ്റ് ടീഷർട്ടും ബ്ലൂ ജീൻസും. അപ്പോൾ അവൻ റെഡിയായി അവൻ സ്കൂളിലേക്ക് പോയി, ബാക്കിയുള്ള പണിയൊക്കെ തീർത്തിട്ട് ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, കുറച്ച് വല്ലാതെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. കുറേ കാലങ്ങളായിട്ട് പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഞാൻ പോകുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക്. എനിക്ക് എൻ്റെ ഫേവററ്റ് മോളാണ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. മെയിനായി ഞാൻ എപ്പോഴും എനിക്ക് പോകാൻ കംഫർട്ടബിൾ ആയിട്ടും എല്ലാം എവിടെയാണ്, ഓരോ സ്റ്റോറും എവിടെയാണ് എവിടെയാണെന്ന് ക്ലിയറായിട്ട് അറിയുന്നതും ആ ഒരു മോളിലാണ്. അപ്പോൾ എപ്പോഴും അതാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. വേറെ മോൾസൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊരു മടിയാണ്. അതുകൊണ്ട് ആദ്യം വിചാരിച്ചത് വേറെ ഒരു സ്ഥലത്ത് പോകാമെന്നാണ്. പിന്നെ എൻ്റെ ഒരു കംഫർട്ട് ലെവൽ നോക്കിയിട്ട് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ, വൺ ബൈ വൺ ആയിട്ട്. ഇപ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയ എല്ലാ ഭാഗത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ കീപ് വാച്ചിങ്. അപ്പോൾ അതാ ന്യൂ ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ സ്ട്രോളറിൽ കിടത്തിയിട്ടുണ്ട്. ഞാൻ സ്ട്രോളറിൽ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഇരിക്കാറുണ്ട് അവൻ. ചില സമയത്ത് ബോറടിച്ച കരയും, അപ്പം നമ്മളൊന്ന് എടുത്തിട്ട് പിന്നെ നടക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ലാതെ സ്ട്രോളറിൽ ഇരിക്കുന്നുണ്ട് ഇപ്പം. ഇപ്പോൾ ഖത്തറിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഓഫേഴ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പം H&M ഓഫർ ഉണ്ട്. അപ്പം ഒന്ന് കയറി നോക്കിയതാണ്. നല്ല കളക്ഷൻ ഉണ്ട്. എനിക്കൊന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട്, ഓഫറുള്ള സംഭവത്തിനൊക്കെ നല്ല കളക്ഷൻ തന്നെ ഉണ്ട് കാണാനുണ്ട്. ചിലതിൽ സൈസ് കിട്ടാനില്ല കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി സംഭവങ്ങളാണ്. ഈ ഒരു ഇത് കണ്ട് നല്ലൊരു വലിയ സ്വെറ്റ് ഷർട്ട് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. 50 riyale ഉള്ളൂ. ഭയങ്കര കട്ടിയൊന്നുമില്ല. നമുക്ക് സമ്മേഴ്സിൽ ഇങ്ങനെ ഉള്ളിലിടാനൊക്കെ ആണെങ്കിൽ, പുറത്ത് നടക്കുന്നവർക്കല്ല ഉള്ളിലിടാനൊക്കെ ആണെങ്കിൽ പറ്റും. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഭയങ്കര ഇഷ്ടം തന്നെ, ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒരു മാക്സി ഡ്രസ്സ് പോലത്തെ ഡ്രസ്സാണ്. നല്ല കളറും ക്ലോത്തും ഒക്കെ. പക്ഷേ എൻ്റെ സൈസിൽ ഇത് അവൈലബിൾ അല്ല. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കൂന്ന് പറഞ്ഞു. അപ്പം അവിടെ തന്നെ ഒരു സ്ക്രീൻ ഉണ്ട് അവർക്ക്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് നോക്കി, കാണാനില്ല. എൻ്റെ ആപ്പൊക്കെ ഉണ്ട്. പിന്നെ അവരിത് പറഞ്ഞപ്പോൾ ഞാൻ വിശന്ന് ഇത് തന്നെ ചോദിക്കാം. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരോട് അവിടെ തന്നെ ചോദിക്കാമല്ലോ. പക്ഷേ എനിക്ക് കിട്ടിയില്ല. കുറേ ഞാൻ തപ്പി. അവസാനം ഞാൻ കൗണ്ടറിൽ പോയി ചോദിച്ചു ഇവിടെ വേറെ സ്റ്റോക്ക് ഉണ്ടോ നിങ്ങളുടെ സിസ്റ്റത്തിലൊന്ന് നോക്കുമോ. അപ്പോൾ അവിടെ സ്റ്റോക്ക് ഇല്ല, എൻ്റെ സൈസ് ഇല്ല. ആ ഒരു പീസ് മാത്രമേ ആ ഒരു ഷോറൂമിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുമോ, ഏതെങ്കിലും ഒരു സ്റ്റോറിൽ നിങ്ങളുടെ സ്റ്റോറിൽ ഉണ്ടാവുമോ എന്ന് നോക്കിയപ്പം അതും എൻ്റെ സൈസ് അവൈലബിൾ അല്ല. ഏതോ ഒരു സൈസ് അതവർ പറഞ്ഞു, കുറച്ച് മുമ്പത്തെ കളക്ഷനാണ്, അതുകൊണ്ടാണ് സൈസ് അവൈലബിൾ അല്ലാത്തത്. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ നിന്ന് രണ്ട് ടോപ്പ് എടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പ് ഖാദിയാണ് കേട്ടോ. ഖാദിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പാകിസ്ഥാനി ബ്രാൻഡാണ്. നല്ല ക്വാളിറ്റി ഡ്രസ്സുകൾ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. പ്രൈസ് റേഞ്ചും എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് കുറച്ച് ഹൈ ആയിട്ട് തോന്നാം, പക്ഷേ നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഞാൻ 2 കൊല്ലം മുന്നേ വാങ്ങിച്ചത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ വെസ്റ്റേൺ കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ടോപ്പ് അല്ലേ. അതിന് മാച്ച് ചെയ്തിട്ട് അവരെടുത്ത് പാൻറ്റും ഉണ്ട്. നമുക്ക് അതിന് പാൻറ്റ് സെറ്റ് ആക്കിയിട്ടിടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡെനിംസിൻ്റെ കൂടെയോ അങ്ങനെ എന്തിനാണെങ്കിലും ഇടാം. ഇത് അവരുടെ അതിന് മാച്ച് ചെയ്തിട്ട് പാൻറ്റ്. അതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ഇതായി, ഒരു ഓഫ് വൈറ്റിൽ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ കാതിയിൽ കയറിയത് എനിക്കൊരു സംഭവം നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കിട്ടിയില്ല.
ഇപ്പോൾ ഫുൾ സമ്മർ സമ്മർ കളക്ഷൻസ് ആണ് വരുന്നത്. നല്ല ഫുൾ പൂക്കൾ കണ്ടു, നല്ല സുഖമുള്ള കളേഴ്സ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവിടുത്തെ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്നാലും ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. പിന്നെയും കമൻസിൽ ചോദിക്കുന്നതുകൊണ്ട് പറയാണ്, നമ്മുടെ ഖാദി എന്ന് പറഞ്ഞ ഈ ഷോറൂം നമ്മുടെ DFCയിൽ RMB ഒക്കെ ഷോറൂം ഉണ്ട്, ചീസ് കേക്ക് ഫാക്ടറി ആ ഒരു സൈഡിലാണ് ഈ ഒരു ഖാദീൻ്റെ ഷോറൂം വരുന്നത് കേട്ടോ. ഇതൊക്കെ അവരുടെ അൺസ്റ്റിച്ച് മെറ്റീരിയൽസ് ആണ്. അവരുടെ അൺസ്റ്റിച്ച് മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 pieces ഉണ്ട്, ദുപ്പട്ടയും ടോപ്പും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 65 കേട്ടോ, 65 Qatar riyal. ഈ ഒരു ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ലൊരു യെല്ലോ ടോപ്പ്, പക്ഷേ നല്ല സമ്മറി സമ്മറി. എനിക്ക് പിന്നെ ഈ ഒരു ടോപ്പ് എത്നിക് വെയേഴ്സിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. നല്ലൊരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് എനിക്കൊന്നും ഇതിൽ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ല മുഞ്ചുണ്ട് കാണാൻ. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിയില്ല, എനിക്ക് വലിയ ആവശ്യമില്ലാത്തതുകൊണ്ട്. ഞാൻ അവിടെ ഇതൊക്കെ നോക്കുന്ന സമയം കൊണ്ട് സാറ് ഒറ്റയ്ക്ക് എടുത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ, ഇത് ഇപ്പോൾ ഒരു പണിയാണ് ഞാൻ ഷൂട്ട് ചെയ്യൽ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിലേക്ക്, വീഡിയോ ലാസ്റ്റിലേക്ക് ഞാനിത് കൊടുക്കാം. നല്ല രസമാണ് അവിടെ സംസാരിക്കുന്ന കേൾക്കാൻ. അപ്പോൾ അവിടെ RNB ഷോറൂമിൽ 4 days ഫ്ലാറ്റ് 40% ഓഫ്. ആ ഷോറൂമിലുള്ള എല്ലാത്തിനും ഫ്ലാറ്റ് 40%, അങ്ങനെ സെയിൽ നടക്കുന്നില്ല. നമ്മൾ പക്ഷെ അവിടെ ഒന്നും കയറിയില്ല കേട്ടോ, കാരണം നമുക്ക് സമയമല്ല. നമുക്ക് 2 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ആഡമിനെ പോയി പിക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി തീർക്കണം. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ നൂഹിൻ്റെ ഡയപ്പർ ചേഞ്ചും പാല് കൊടുക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് തീർക്കണം. നമ്മൾ 11:30 ആയിട്ടുണ്ട് അവിടെ എത്തിയപ്പം തന്നെ. അപ്പൊ സാർക്ക് ക്ലേസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ കൊണ്ടുപോകാന്നിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ. അവിടെ കുറേ ഈ പെൺകുട്ടികളുടെ സംഭവങ്ങളാണ്, കുറേ ഹെയർ ക്ലിപ്സ്, ജ്വല്ലറി, പിന്നെ അവരുടെ ആക്സസറീസ് സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം അവിടെ ഞാൻ അവളെ കൊണ്ടുപോകാന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോകുന്നതിൻ്റെ മുന്നേ ബോഡി ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ലിപ് ബാമും ലിപ് ടിൻറ്റൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി ക്വിക്ക് ഷോപ്പിൽ നടത്തിയിട്ടാണ് പിന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയി. നമ്മൾ അവിടെ എത്തിയപ്പോൾ DFC എത്തിയപ്പോൾ തുടങ്ങി നമ്മളെപ്പോൾ പോകും എപ്പോൾ പോകും ചോദിക്കരുത്. അപ്പോൾ ഇതുവരെ ക്ഷമിച്ച് നിർത്തിയൊക്കെയായിരുന്നു. ഈ ഒരു മാളിൽ വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ വരുന്നത്. എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോറുകളും എവിടെയാണ്. അപ്പം സ്റ്റോർ തപ്പി സമയം കളയേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്കറിയാം. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സാറുണ്ട് ഷോപ്പിൽ നമ്മളെത്തി. അവളുടെ മുഖത്തെ സന്തോഷം കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് അവൾക്ക് എത്രത്തോളം ഇഷ്ടമാണ് ഇവിടെ വരേണ്ടത്. അങ്ങോട്ടും ഓടുന്നു ഇങ്ങോട്ടും ഓടുന്നു എന്തൊക്കെ എടുക്കണമെന്ന് അറിയുന്നില്ല. പക്ഷേ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാമെന്ന് അവൾക്ക് എന്താ വേണ്ടതെന്നുള്ളത്. പക്ഷെ അവൾക്ക് എല്ലാം വേണമായിരുന്നു അവിടെ. അത് വാങ്ങിത്തരുമോ ഇത് വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എക്സ്പെൻസീവ് ആയിരിക്കും ഇവിടുത്തെ ആക്സസറീസ്, പക്ഷേ കുറേ കാലം നിൽക്കും. സാറ് ചെറുപ്പത്തിൽ യൂസ് ചെയ്തിരുന്നത് വരെ ഇപ്പോഴും അവൾ യൂസ് ചെയ്യുന്നുണ്ട്. കുറേ ബോം ഹെയർ ടൈയൊക്കെ, അത്രയും നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. നമ്മൾ കുറച്ച് കാശ് കൊടുത്താലും നമ്മൾ നല്ല ഗുണം കൊണ്ട് നടക്കുകയാണെങ്കിൽ അവളെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കളയും. പക്ഷെ നമ്മൾ ഇപ്പോൾ ഞാനാണ് അവളുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചാൽ അത് ലോങ് ലാസ്റ്റ് ചെയ്യും. സംഭവങ്ങൾ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. ഇവിടുത്തത് കഴിഞ്ഞിട്ട് നമുക്കിനി സെൻറ്റർ പോയിൻറ്റിൽ ഒന്ന് പോകണം ആഡമിന് സ്കൂൾ ബാഗ് നോക്കാൻ. കാരണം അവൻ്റെ നഴ്സറിയിലേക്ക് കൊണ്ടുപോയ ബാഗ് അവന് സ്കൂളിലേക്ക് KG 1 കൊണ്ടുപോകാൻ പറ്റില്ല. അവനിപ്പോൾ ഈ സൺഡേ തൊട്ടാണ് KG 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവന് നല്ലൊരു ബാഗ് നോക്കണം. ഒരുപാട് സ്ഥലത്ത് നോക്കി, പിന്നെ ലുലുവിൽ നോക്കി, പിന്നെ നമ്മൾ സ്ഥിരം പോകുന്ന കുറേ ഷോപ്സിൽ നോക്കി, എവിടെയും നല്ല കളക്ഷൻ ഇല്ല സ്കൂൾ ബാഗ്സിൻ്റെ. പ്രത്യേകിച്ച് ആൺകുട്ടിയൊക്കെ ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് പുതിയ സ്റ്റോക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും, അറിയില്ല. അപ്പം ഇനി നമ്മൾ പോകുന്നത് ഡൈസോയിലേക്കാണ്. നിങ്ങൾക്ക് അറിയാം എനിക്ക് ഡൈസോനോടുള്ള ഇഷ്ടം. ഡൈസോ, ഐക്യ, ഇതൊക്കെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഷോപ്സാണ്. വെറുതെ കയറിയതാണ്. ആ സമയമില്ലാത്ത നേരത്തെ ഞാൻ വെറുതെ, എനിക്കൊന്നും വാങ്ങാനില്ല, ജസ്റ്റ് എന്താ പുതിയത് വന്നേന്നുള്ളതൊന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. അതാണിപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ നേരെ മുന്നത്തെ ക്ലിപ്പ് നോക്കിയാൽ അറിയാം. മിഷാൽ പറയുന്നുണ്ട് ഡൈസോ എവിടെ ഉണ്ടോ അവിടെ ഞാനുണ്ട് എന്നുള്ളത്. അപ്പം എന്താ ജസ്റ്റ് ഒരു ക്വിക്ക് റൗണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാ ഈ ഒരു വിസ്ക് പുതിയതാണ് കേട്ടോ, അത് നല്ലൊരു ഇതാണ്. ഞാൻ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ അത് വാങ്ങി. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് വാങ്ങിച്ചത്. ആകെ 2-3 സാധനമേ വാങ്ങിച്ചുള്ളൂ. ആദ്യമായിട്ടാണ് ഡൈസോന്ന് ഇത്ര പെട്ടെന്ന് ഇറങ്ങുന്നത്, പിന്നെ നേരെ ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങേണ്ടി വന്നതാണ്. അപ്പം എൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മാക്സ് ആണ് കേട്ടോ. അവിടെ നിന്ന് എനിക്കൊരു സാധനം റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം പോണ വയ്ക്കുന്ന ഈ ഒരു ഷോപ്പ് കണ്ടു, അതിലേക്ക് നേരെ മിഷാൽ കയറുന്നുണ്ട്. കാരണം സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു
ഷോ ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ കുട്ടികൾക്കൊക്കെ പറ്റിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോ. അപ്പം അതിൻ്റെ ഫോർത്ത് സീസൺ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഫോർത്താണോ, അതിൻ്റെ ഫോർത്ത് സീസണാണ് തോന്നുന്നുണ്ട്. അപ്പം അത് ഇപ്പോൾ ഫുള്ള് പതിനായിട്ട് അതിൻ്റെ പേരിലാണ് ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതിൻ്റെ ടീഷർട്ട് കണ്ടപ്പോൾ ഓടിക്കേറിയതാണ് ആൾ. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇനിയും കുറേ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി ജസ്റ്റ് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് കയറിയെങ്കിലും നോക്കിയതന്നെ വാങ്ങിയിട്ടില്ലെങ്കിലും. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് വേഗം മാക്സിമം ഞാൻ ആരംഭം ഷൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സൈസ് ചെറുതായിപ്പോയി. അപ്പോൾ അത് റിട്ടേൺ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും വാങ്ങണമെന്ന് കുറേയായി വിചാരിക്കുന്നു. അപ്പം ഷൂസ് കിട്ടിയില്ല. ആഡമിൻ്റെ സൈസ് ഒഴിച്ച് ബാക്കി എല്ലാ സൈസും അവിടെ ഉണ്ട്. അപ്പം ഷൂസ് കിട്ടിയില്ല, പക്ഷേ സാറൊക്കൊരു ഡ്രസ്സ് കിട്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. അപ്പോൾ അവർക്ക് മെക്ഡൊണാൾഡ്സ് തന്നെ വേണം. ഞാൻ വേറെ കുറേ ഓപ്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ അവർക്ക് അതൊന്നും വേണ്ട, അവർക്ക് മെക്ഡൊണാൾഡ്സ് മതി. അപ്പോൾ നമ്മൾ ഇരുന്ന് കഴിച്ചിട്ട് ആഡം ടേക്ക് അവേ ആക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സമയമല്ല, ഓൾറെഡി 2:00 കഴിഞ്ഞു. അപ്പോൾ ഇനി പെട്ടെന്ന് ഓടിച്ചാടിയാലേ നമ്മൾ സ്കൂളിൽ എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേഗം ടേക്ക് അവേ ആക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ഫുഡും റെഡിയായി. നമ്മുടെ ഫുഡ് കിട്ടിയതിന് ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓൾറെഡി ഭയങ്കര ലേറ്റായി. ഇനിയിപ്പം മാഡം വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും, നേരെ പോയി അവനെ പിക്ക് ചെയ്യണം. ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് എത്തും, ഇല്ലെങ്കിൽ ട്രാഫിക് ഉണ്ടെങ്കിൽ നേരം വിഴുകും. അപ്പോൾ പെട്ടെന്ന് പോകണം. ഐക്യ കണ്ടോ, നമ്മൾ ഐക്യയിലൊന്നും പോയില്ല. എന്നാലും സാറിൻ്റെ പിറ്റേ ദിവസം തന്നെ ഉമ്മാനെയും കൊണ്ട് എനിക്ക് ഐക്യ ഷോപ്പിംഗുള്ളത് കൊണ്ട് ഞാൻ കയറാൻ സമാധാനത്തിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ആഡമിനെ പിക്ക് ചെയ്തു സ്കൂളിൽ നിന്ന്. എന്നിട്ട് നമ്മൾ വീട്ടിലെത്തി. ആഡമിന് ഇതാ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്യൂട്ടായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഗിഫ്റ്റ് ബോക്സിൽ നിറച്ച ചോക്ലേറ്റ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്കൂളായിരുന്നു. ഒരുപാട് ചേഞ്ച് ഉണ്ട്. ആഡമിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റി. ഒരുപാട് പേരായിട്ട് മിംഗിൾ ചെയ്യാനും ഒക്കെ നല്ല ഭയങ്കര സ്മാർട്ടായി. കുറച്ചും കൂടി നല്ല രസമായിരുന്നു അവൻ്റെ ആ ഒരു സ്കൂൾ ഫേസ് എന്ന് പറഞ്ഞാൽ. ഞങ്ങളും എൻജോയ് ചെയ്തു ആസ് പാരൻസ്, അല്ലെങ്കിലും അവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇതാ അവിടെ ഫ്രഷായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും. നല്ല ടയർഡാണ് എല്ലാവരും. കാരണം സമയം ആഡമിനെ പിക്ക് ചെയ്യാൻ എത്ര എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് ലേറ്റും ആയി അവിടെ എത്തിയപ്പോൾ ഓടുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇതാ ന്യൂ ഉറങ്ങായിരുന്നു നമ്മൾ എത്തിയപ്പം. പിന്നെ ഇപ്പോൾ ഇതായിട്ട് നല്ല കളിയാണ്. ഇനി ഇവനൊക്കെ ഒന്ന് ഫ്രഷാക്കിയിട്ട് വരാം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഫ്രഷായി ഭക്ഷണമെല്ലാം കഴിച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു സീരീസിൻ്റെ ഇപ്പം എത്രാമത്തോ പ്രാവശ്യമാണ് ഈ ഒരു സീസണിൽ ലേറ്റസ്റ്റ് സീസൺ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാ കേട്ടോ. മയ്യതിനു ശേഷം ഞാനിപ്പം കുറച്ച് സൈറ്റ് അല്ല കുറച്ച് വെയിറ്റ് കൂടിയോ എന്ന് സംശയമല്ല, സത്യമാണ്, വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നൊരു മൂവ്മെൻറ്റ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നുണ്ട്. ഹസ്ബൻഡ് വീട്ടിൽ വന്നാൽ ഞാനൊന്ന് നടക്കാൻ പോകും. നോഹിനെ ഏൽപ്പിച്ചിട്ട് ചില ദിവസം നടക്കില്ല, ചില ദിവസം നടക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഇനി എപ്പോൾ വേണമെങ്കിലും നിൽക്കാം. കാരണം ഇടയ്ക്ക് മീറ്റിങ്സോ അല്ലെങ്കിൽ വർക്കോ ഉണ്ടാകുമ്പോൾ ഹസ്ബൻഡ് ലേറ്റ് ആവുന്ന ദിവസം എനിക്ക് നടക്കാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഇപ്പം പോകുന്നുണ്ട്. ഒരു 1 hour, 45 to 1 hour വരെ നടന്നിട്ട് പിന്നെ തിരിച്ചു വീട്ടിലേക്ക് പോകും. അപ്പോൾ അതാ ഇത് മൂന്നോട്ടോ ഞാൻ ഡൈസോ എന്ന് വാങ്ങിച്ചത്. ഒരു സ്പാച്ചുല, എൻ്റെ സ്പാച്ചുല പൊട്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊണ്ട് നടക്കുകയായിരുന്നു ഞാൻ. അപ്പം ഇത് നല്ല ഒരു 1 piece ഒറ്റ പീസാണ്, സിലിക്കോണിൽ വരുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ 2 muttons സ്റ്റാൻഡ് പോലെ അടിയിൽ ഇങ്ങനെ മറ്റേ സ്ലാബിലേക്ക് പതിഞ്ഞ് നിൽക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് പോലെ നമ്മളിങ്ങനെ വെക്കുമ്പം പിന്നെ ഒറ്റ പീസായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിന് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ഇത് കൊള്ളാം, ഇതൊന്ന് വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ പോലത്തെ ഒരു കുഞ്ഞു സ്പാച്ചുല, ഒരു നൈഫ് പോലെ എല്ലാം ഒന്ന് ക്ലീനാക്കിയിട്ട് വടിച്ചൊക്കെ എടുക്കണമെങ്കിൽ നല്ലത്. പിന്നെ ഈ ഒരു കുഞ്ഞു വിസ്കിയാണ് അന്ന് നേരത്തെ കാണിച്ചതന്നില്ലേ, അതും കേട്ടോ. ഇത് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നൂഹന് ചെറുതായിട്ട് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ, ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പം ഇത് അവൻ്റെ പാനാണ്, നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ ഈ ഒരു പാനിൽ വെച്ച് നമ്മളിങ്ങനെ സ്റ്റീലിൻ്റെ വിസ്ക് വെച്ചിട്ട് കട്ടയില്ലാണ്ട് ഇളക്കാൻ പറ്റില്ല. കാരണം പാട് വീഴുമല്ലോ നോൺ സ്റ്റിക്കിൽ നമ്മൾ സ്റ്റീൽ വെച്ചിളക്കുമ്പോൾ. അപ്പോൾ ഇതാവുമ്പം പാട് വീഴില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. കട്ടയില്ലാണ്ട് നമ്മൾ ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മയും ഒപ്പിയൊക്കെ ഇപ്പം ബ്രദറിൻ്റെ വീട്ടിലാണ്, ഹസ്ബൻഡ് ബ്രദറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അന്ന് തേഴ്സ്ഡേ ആയിരുന്നു, അപ്പോൾ വീക്കെൻഡ് അല്ലേ. അപ്പോൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ പിന്നെ അവർക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അവർ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ പിന്നെ 9:00 ആയപ്പോഴത്തേക്ക് മക്കളൊക്കെ ഉറങ്ങി വീഴാൻ തുടങ്ങി. കാരണം രാവിലെയും പുറത്ത് പോയതല്ലേ, നല്ല ടയർഡ്, നല്ല ചൂടും അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഷവർമൻ്റെ മാരിനേഷൻ ചെയ്ത് കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് വേഗം ഷവർമ ഉണ്ടാക്കുകയാണ്.
അപ്പോൾ തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വലിയ കുബൂസ് വാങ്ങിയിട്ട് അത് രണ്ട് പീസാക്കും. ഇതേപോലെ ഒന്ന് രണ്ട് പീസാക്കും. ഇങ്ങനെ പൊള്ളച്ച് വരുമ്പോൾ രണ്ട് പീസ് ഉണ്ടാവുമല്ലോ, അതിൽ രണ്ടും രണ്ട് പീസാക്കും. എന്നിട്ട് നമ്മൾ ഷവർമയൊക്കെ നമ്മൾ റോള് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളതിന് റോള് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് ചിക്കൻ പീസസ് റെഡിയാണ്, പിന്നെ അതേമാതിരി ഫ്രഞ്ച് ഫ്രൈസ് വേണം, പിന്നെ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടിയാണ് നമ്മൾ റോള് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സാലഡ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ഇവിടെ അപ്പോൾ അതിന് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഇതാ മറ്റേ ചിക്കൻ ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് വെറുതെ ഒന്ന് വെതറി കൊടുക്കും കേട്ടോ. അത് നല്ല രസമാണ് കടിക്കാൻ വേണ്ടി, കുറച്ചൊരു സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് അത് ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ അതിൻ്റെ മേലെ ഫ്രഞ്ച് ഫ്രൈസ്, എന്നിട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്തിട്ട് നമുക്ക് തവയിൽ വേണമെങ്കിൽ ഗ്രിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സാൻഡ്വിച്ച് മേക്കറിലാണ് ഗ്രിൽ ചെയ്തെടുക്കല്ലോ, അപ്പോൾ നല്ല ക്രിസ്പി ആവണ വരെ ഒന്ന് ഗ്രിൽ ചെയ്തിട്ട് എടുത്താൽ നല്ലൊരു ഷവർമ റെഡിയാവും, നല്ലൊരു സാൻഡ്വിച്ച് റെഡിയാവും. ഇതിൻ്റെ മാരിനേഷനൊക്കെ ഞാൻ ഓൾറെഡി ഷവർമൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ ഓവനിലാണ് ചെയ്തിരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് തവയിൽ കുറച്ചും കൂടി ഈസി മെത്തേഡ്, തവയിൽ ജസ്റ്റ് സ്റ്റിർ ഫ്രൈ പോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ആ റെസിപ്പി മാരിനേഷൻ സെയിമാണ്, മെത്തേഡ് മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ. ഒന്നുമില്ല, ജസ്റ്റ് ചട്ടിയിലിട്ട് ഇങ്ങനെ നമ്മൾ വേവ് ചിക്കൻ വേവുന്ന വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് വേവിക്കുക, അത്ര തന്നെ തുറന്നിട്ട് തന്നെ അടച്ചിടേണ്ട, കാരണം വെള്ളം വീഴുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ ഞാനും സ്കൂളിൽ പോകണം, അപ്പോൾ എൻ്റെ ബുക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഇനി ഒന്ന് കവർ ചെയ്യണം, അവൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട്, അതായത് സൺഡേ തൊട്ടിട്ടാണ് സ്കൂളിൽ പോയി തുടങ്ങും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഇൻഷാല്ലാ ഞാൻ വീഡിയോ ഇടാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ ആ സാറിൻ്റെ വ്ളോഗിങ് ബൈറ്റ് ഇടാൻ പറ്റുമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടാൻ, ശരിക്കും കണ്ടിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഡാറ്റ ആഡ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ ടു സേബ ഡയറീസ്. ടേക്ക് കെയർ ആൻഡ് ബൈ. We can find like any like a step shop. So now in the mall, we're gonna go somewhere and see if we can find any, you know, any clothes or toys. Yeah, or toys. Or-